മിനാർ പതിനാലാം ബ്രാവ സീസൺ ത്രീ പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹാർട്ട് പാക്ക്. ഇന്നത്തെ എപ്പിസോഡിലെ നെക്സ്റ്റ് പെർഫോമറിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ കുട്ടിപ്പട്ടാളത്തിലെ ഒരു കണ്ടസ്റ്റന്റ് ആയ നമ്മുടെ സ്വന്തം രാഹുൽ. രാഹുൽ നമസ്കാരം. എല്ലാവരും ഓൾമോസ്റ്റ് കുറച്ച് ആൾക്കാരെ കൂടെ വന്ന് പാടി. രാഹുലിന്റെ ഫേസ്റ്റ് പെർഫോമൻസ് ആണ് ഈ സെക്കൻഡ് സ്റ്റേജിൽ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്? നല്ല കുഴപ്പമില്ലാണ്ട് പോയി അല്ലേ. എന്തായാലും നമ്മുടെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് നമുക്ക് ഉഷാറാക്കണ്ടേ, അതിനുവേണ്ടി ഉഷാറായിട്ട് വന്നിരിക്കുകയാണല്ലേ. നല്ല ഹാൻസം ആയിട്ടുണ്ട് കേട്ടോ, ആസ് യൂഷ്വൽ എപ്പോഴും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നമ്മുടെ രാഹുൽ. രാഹുൽ, അപ്പോൾ ഇന്ന് ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ബാബുരാജ് സാർ പാടിയ ഹിറ ഗുഹയിൽ നിന്ന് കേട്ടു. നല്ല സോങ് സെലക്ഷൻ ആണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. അറിയാലോ, അറിയാം. ഓക്കെ മാഷ്. രാഹുൽ സർ, ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? എട്ടില്. എവിടെയാണ് നാട്? തലശ്ശേരി. തലശ്ശേരി, വെരി ഗുഡ്. നല്ല മിടുക്കനായിട്ടുണ്ട് കണ്ടാൽ. ഈ മാതിരി പാട്ട് പാടുമ്പോൾ വേണോ കേട്ടോ, ഇതുവരെ അസലായിട്ടുണ്ട്. ഇനിയാണ് കാര്യം. ഇങ്ങനെ കണ്ടാൽ രാഹുലിനെ ഒരാളും ആയി ഇപ്പനാളും കേമനാണ് മിടുക്കനാണെന്ന് തോന്നും. അത് തോന്നിക്കുന്നത് അത് തന്നെ ആയിരിക്കണം പാട്ടിൽ എന്ന് വിചാരിക്കുന്നു. ഞാൻ കേട്ടിട്ടില്ല മറ്റേ പാട്ട്, ഇപ്പോഴാണ് കേൾക്കാൻ പോകുന്നത്. നന്നായിട്ട് പാടില്ലേ? പാടില്ലേ? ധൈര്യമായിട്ട് പറ. അപ്പൊ നന്നായിട്ട് പാടുക, വളരെ ശ്രദ്ധിച്ച് വൃത്തിയായിട്ട് പാടാൻ ശ്രമിക്കുക. നല്ലൊരു പാട്ട് സെലക്ട് ചെയ്തു, അത് പാടുക. സ്റ്റേജിൽ നമ്മൾ പാട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും പാട്ട് മാത്രമായിരിക്കണം, വേറെ ഒന്നും ചിന്തിക്കാതെ ശ്രുതി പെർഫെക്റ്റ് ആക്കുക, അക്ഷരങ്ങൾ കൃത്യമായി ഉച്ചരിക്കുക. അത് ജനങ്ങൾക്ക് കേൾക്കാൻ എന്താണ് പാടിയത് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. പാട്ട് പാടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അക്ഷരം. ഈ അക്ഷരങ്ങൾ എങ്ങനെയാണ് സംഗീതം അതിൽ ചെലുത്തിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അക്ഷരത്തിൻ്റെ പ്രാധാന്യം എപ്പോഴും ഡോൺ കെയർ ആയിട്ട് വിടാൻ പാടില്ല. അതാണ് മെയിൻ. അക്ഷരത്തിലാണ് ഈ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് അക്ഷരം പറയുക, അതിൻ്റെ സംഗീതാവിഷ്കരണം ഏത് രീതിയിലാണെങ്കിൽ അത് നീതി പുലർത്തി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പാടണം. അങ്ങനെയാണ് നിങ്ങളൊക്കെ പാടി പുറത്തേക്ക് പാട്ട് കേൾപ്പിക്കേണ്ടത് കേട്ടോ. അത് രാഹുൽ ഗംഭീരമായിട്ട് പാടുന്നു എനിക്കറിയാം. ഏതാ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷെ. അപ്പം മിട്ടുക്കനായിട്ട് പാടിക്കോളൂ. ഗുഡ് ലക്ക്. താങ്ക് യു. ൂ
ബാബുക്കയുടെ ഒരു ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ, നല്ലൊരു പാട്ട് തന്നെയാണ്. നല്ലതായിട്ട് പാടി. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഞാനിങ്ങനെ മാഷിനെ തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു, മാഷ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തെന്ന് നമുക്ക് കമന്റ് ചോദിക്കാം. മാഷേ, രാഹുൽ, രാഹുലിനെ കണ്ടപ്പോ പറഞ്ഞ അഭിപ്രായല്ലേ അതേപോലെ തന്നെ പാട്ട് പാടി. ഞാനിത് പറഞ്ഞപ്പോൾ രാഹുൽ നന്നായിട്ട് ശ്രദ്ധിച്ചു എനിക്ക് മനസ്സിലായി. കാരണം അക്ഷരങ്ങൾ, സമാധാനം, വിശ്വം, ആരാധന, ഇതൊക്കെ സ്ഥാനങ്ങൾ കൃത്യമായിട്ട് ഉച്ചാരണം ശ്രദ്ധിക്കുന്നു മലയാളത്തിൻ്റെ. അത് വളരെ വളരെ ശ്രദ്ധിച്ചു ഞാൻ. മോനത് വളരെ ശ്രദ്ധിച്ച് തന്നെ വിശ്വം, സമാധാനം, അതൊക്കെ വളരെ സമാധാനം, വിശ്വം എന്നൊക്കെ പറയാം ആൾക്കാരെ. അപ്പോൾ നമ്മൾ സമാധാനം, ഇതൊക്കെ ആ അക്ഷരങ്ങൾക്ക് വേറെ ശബ്ദമല്ലേ, അത് കറക്റ്റായിട്ട് മോൻ പറഞ്ഞു. അത് വളരെ ശ്രദ്ധിച്ചു, വളരെ ഇഷ്ടമായി, നന്നായിട്ട് പാടി. അപ്പോൾ ഈ ഡ്രസ്സും ആളെ കണ്ടപ്പോൾ ഉണ്ടായ അഭിപ്രായം ഒരിക്കലും വ്യത്യാസമില്ല. മോനത് നന്നായിട്ട് പാടി, നന്നായിട്ട് പാടാനുള്ള ജ്ഞാനമുണ്ട്. നല്ല പാട്ട് സെലക്ട് ചെയ്തു, അവനവന് പറ്റുന്ന പാട്ടുകൾ പാടി നമുക്ക് ഫലിപ്പിക്കാൻ. നമുക്ക് ജനങ്ങൾക്ക് പാട്ട് കേൾപ്പിക്കുമ്പോഴേ നമുക്ക് പറ്റുന്ന പാട്ടുകളെടുത്ത് പാടി ഫലിപ്പിക്കണ്ടേ, അതിനനുസരിച്ച് പാട്ട് സെലക്ട് ചെയ്യാൻ പാടൂ. ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് ഏത് പാട്ടാണ് പാടി വൃത്തിയാക്കിയിട്ട് പാടി ഫലിപ്പിക്കാൻ പറ്റുക, ആ പാട്ടെടുക്കുക, അത് പ്രാക്ടീസ് ചെയ്തിട്ട് പെർഫെക്റ്റാക്കി പാടുക. അപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് നല്ല സന്തോഷമുണ്ടാവും. അങ്ങനെ ആയിരിക്കണം പാട്ടുകാർ. അവനവന് പറ്റാത്ത പാട്ടെടുത്തിട്ട് എന്തെങ്കിലും ആയി പകുതി ആകുമ്പോഴേക്കും കുഴപ്പമായാൽ എന്തെങ്കിലും ഉള്ളത്, അപ്പം അത് പാടില്ല. നമ്മുടെ ഒരു നിലവാരം മനസ്സിലാക്കണം. നമുക്ക് ഇത്രയേ പറ്റൂ, നമുക്ക് പറ്റുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അത് ഞാൻ നന്നായിട്ട് പാടും. ആ വിശ്വാസമാണ് ഓരോ പാട്ടുകാരും ശ്രദ്ധിക്കേണ്ടത്. അതനുസരിച്ചുള്ള പാട്ട് സെലക്ട് ചെയ്യുക, അത് വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യുക കേടാ. അപ്പം മോൻ ആ രീതിയിൽ നന്നായിട്ട് നിന്നെ കൊണ്ട് പറ്റുന്ന മാതിരി അത് പാടി. അക്ഷരങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു. എന്തായാലും നല്ല ഭാവി നേരുന്നു. നന്ദി, നമസ്കാരം. മോന് നന്നായിട്ട് വരട്ടെ. സർവീസിൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്നായിട്ട് പാടാൻ കഴിയട്ടെ കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷ. ഒരുപാട് കാര്യങ്ങൾ രാഹുലിനെ കുറിച്ച് പറഞ്ഞു. സൂചിച്ചോ? സൂചിച്ചില്ലേ? ഇത്ര പറഞ്ഞിട്ട് സൂചിച്ചില്ല അത്രേ. ഇഷ്ടം ഓക്കെ. അത്രയ്ക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു പാട്ട് പാടി. നമ്മുടെ പെർമനന്റ് ജഡ്ജസ് അവരോട് ചോദിക്കാം ആദ്യമായി. ഷാൻസ്, സൂചിച്ചില്ല അല്ലേ? ഇനിയിപ്പോ നമ്മൾ ഇനി എന്തു പറയാൻ, ഇത് കൂടുതൽ. രാവിലെ മാഷ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ 100% യോജിക്കുന്നു. നമ്മൾ എടുത്താൽ പൊങ്ങുന്നതേ പൊക്കാവൂ എന്ന് പറയുന്നത്. കാരണം പലരും മാഷ ഇവിടെ പിന്നെ വലിയ പാട്ടുകളൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ മൊത്തം കൊളാക്കിയിട്ടൊക്കെ പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പ്ലാൻസ് പാടാൻ എനിക്കറിയാം എന്നുള്ള ഒരു തെളിയിക്കൽ. അതിവിടെ മാത്രമല്ല, പല സ്ഥലത്തും നമുക്കൊക്കെ വരുന്ന ഡെമോസൊക്കെ കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാവും പ്ലാൻസിൻ്റെ കളിയാണ്. അതൊന്നും വൃത്തിയിൽ പാടിയിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ടായിട്ടുണ്ട്. രാഹുലെ പക്ഷെ മോൻ ഇവിടെ കലക്കിയിട്ടുണ്ട് പാടി. നല്ല ഫീൽ ഉണ്ടായിരുന്നു ശരിക്കും. എനിക്ക് ആ അനുപല്ലവി ചരണം ഒക്കെ ബ്യൂട്ടിഫുള്ളായിരുന്നു അപ്പം പാടിയത്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പോട്ടെ. മാഷ് പറഞ്ഞ പോലെ അക്ഷരങ്ങളൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ അത് കേട്ടു. ഓരോന്നിനും ഓരോന്നിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ടായിരുന്നു. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു ഷാൻസ്. രണത്ത രാഹുൽ, നല്ലൊരു പാട്ട് കേട്ടോ. നമുക്ക് കേട്ടിരിക്കാൻ അങ്ങനെ ഉണ്ടാവില്ല. ചില ട്യൂണുകളും ഒക്കെ അത്ര ഒരു സുഖം തോന്നുന്ന ഒരു പാട്ട്. നല്ലൊരു സെലക്ഷൻ തന്നെ കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇതിലെ ചരണമാണ്. ചരണം നല്ല സുഖമായിട്ട് എൻഡ് വന്നിട്ട് ഉടനെ പല്ലവിയിലേക്ക് അങ്ങ് കയറി കേട്ടോ. ഒരു എന്താ പറയുക, ഒരു കോമ്പറ്റീഷനാണെന്നൊന്നും രാഹുൽ നോക്കാണ്ട്. നമ്മളും അതെ, എനിക്ക് തോന്നുന്നു ആ സ്ഥലത്തൊക്കെ മാഷൊക്കെ തന്നെ തല ഇങ്ങനെ വെച്ചു. കാരണം ആ പല്ലവി ചരണം ഇങ്ങനെ നിർത്തിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് പല്ലവിയിലോട്ട് പോവുക സാധാരണ. ഇത് അതും കൂടി അങ്ങ് കണക്ട് ചെയ്ത് പല്ലവിയിലോട്ടൊക്കെ വന്നു. രാഹുലിൻ്റെ ആ ഒരു പ്രാക്ടീസ് ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ മോൻ? ഉണ്ട്. അപ്പം അതിൽ അത് ശരിക്കും വ്യക്തമായിട്ട് എനിക്ക്. പിന്നെ അനുപോലെ എൻ്റെ ഒരു ബേസിൻ്റെ അത് മാത്രം, ഇനിയിപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം കേട്ടോ. ഞാൻ പറയണേ കുറച്ച് ബേസ് ഒന്നുകൂടെ മോനെ നോക്കിക്കോ. കാരണം ആ അനുപോലെ എൻ്റിൽ മാത്രം ഒരു ചെറിയൊരു കുഞ്ഞ് എൻ്റെ ഉണ്ടല്ലോ അവിടെ മാത്രം. അപ്പോൾ എനിക്ക് തോന്നുന്നു ബേസ് കുറച്ചൊന്നും കൂടി പ്രാക്ടീസ് ചെയ്തോ. ബാക്കി നല്ലൊരു പാട്ട്, നല്ല സെലക്ഷൻ, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു. താങ്ക് യു രണത്ത. ഫൈസൽ മാഷെ,
നല്ലൊരു സെലക്ഷൻ. ബാബുക്കയുടെ എന്തുകൊണ്ടും ബാബുക്കയുടെ ഒരു പാട്ടാണ്, സംഗീതം കൊണ്ടും പാട്ടുകൊണ്ടും. ബാബുക്ക തന്നെയാണ് ഇത് പാടിയതും. അതാണ് ഒറിജിനലാണോ കേട്ടോ മോൻ? ബാബുക്ക പാടിയ കുറച്ച് മാപ്പിള പാട്ടുകളുണ്ട്, അലിയാരെ കല്യാണം, ഇത്, അതേപോലെ ഇല്ലാ ദുനിയാവിൽ ഖൈർ ചെയ്യും പൂമാൻ, അതേപോലെ ഇതും. ഇത് മൂന്നും ഒരു ഒരു നാടകത്തിലെ പാട്ടാണ്, മരുപ്പച്ച എന്ന് പറഞ്ഞ നാടകത്തിലെ പാട്ടാണിത്. ഇത് വെറൈറ്റി സോങ് ആണ്, കാരണം പെട്ടെന്ന് പാടി അങ്ങ് വിജയിപ്പിക്കാൻ പറ്റിയ പാട്ടല്ല അത്. ഇത് എഴുതിയത് പി എം കാസിം എന്ന് പറയുന്ന ഒരു രചയിതാവ്, അദ്ദേഹം തെക്ക് ഭാഗത്തായിരുന്നു, പിന്നീട് കോഴിക്കോട്ട് ആണ് താമസിച്ചിരുന്നത്, കോഴിക്കോട് വെച്ചാണ് മരിക്കുന്നത്. സിനിമയിലൊക്കെ അദ്ദേഹം പാട്ട് ചെയ്തിട്ടുണ്ട്, കണ്ട് രണ്ട് കണ്ണ് എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, അങ്ങനൊരു വളരെ ഹിറ്റായ ഒരു സോങ് ഇല്ലേ. അപ്പോൾ ഇപ്പോൾ അടുത്ത അന്നയും റസൂലും വന്ന് മുമ്പ് സിനിമയിലുള്ളൊരു പാട്ടാണത്, അതൊക്കെ എഴുതിയ ഇദ്ദേഹമാണ്. അങ്ങനെ ഒരുപാട് പാട്ട് എഴുതിയ ആളാണ് മോന. ഇക്രഹ് ബിസ്മി അത് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. ഇതൊരു ഖുർആനിലെ ഒരു വചനമാണ്. അപ്പോൾ ഈ ഖലഖ് എന്ന് പറഞ്ഞ ചെറിയൊരു വിഷയമുണ്ട്, അത് മോനയ്ക്ക് മനസ്സിലാവും, എന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത്, കാരണം ആളുകൾ അത് ഫൈസൽ മാഷ് പറഞ്ഞോ എന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്, അത് പറഞ്ഞോ അവിടെ എന്തുകൊണ്ട് പറഞ്ഞില്ല, അങ്ങനെ ചില ആളുകളുണ്ട്. ബാക്കിയൊന്നും അവർ ശ്രദ്ധിക്കൂല, മുമ്പാടിയതോ ഒന്നുമില്ല, അതെന്തുകൊണ്ട് പറഞ്ഞില്ല എന്നിട്ട് നമ്മളെ വിളിച്ച് ചോദിക്കൂ, മനസ്സിലായോ? ആൾക്കാർക്ക് തെറ്റ് കണ്ടുപിടിക്കാൻ ഇഷ്ടം ഇഷ്ടമാണ്. ജഡ്ജസ് അത് കണ്ടുപിടിച്ചില്ല എന്ന് തെളിയിക്കാനും അവർക്കൊരു ആവേശമാണ്, അങ്ങനെയൊക്കെ ഉണ്ട് ആളുകൾ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. അത് ഇനി പാടുമ്പോൾ കേട്ടോ, അത് അറബി പ്രത്യേകിച്ച് ഖുർആൻ വചനമായതുകൊണ്ട് ചില ആളുകൾ വല്ലാതെ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മോടത് പ്രതികരിക്കും. അതുകൊണ്ട് അത് നല്ല കാര്യം തന്നെയാണ്, അക്ഷരവ്യക്തത ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇഖ്റഉ ബിസ്മി ഒരർത്ഥത്തിൽ കുറച്ച് ബുദ്ധിമുട്ടാണത് ഇങ്ങനെ ഉച്ചരിക്കാൻ, അത് ശ്രദ്ധിക്കണം. അത് പാട്ട് രൂപത്തിലാണ് മോൻ ചെയ്തതുകൊണ്ട് വലിയ വിഷയമാവില്ല. ഏതായാലും ഓക്കെ, നല്ലൊരു സെലക്ഷൻ, ഗംഭീരമായ ഒരു അവതരണമാണ് മോൻ നടത്തിയത്. ഞാൻ പലരും ഈ പാട്ട് പാടുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത് വേറൊരു സ്റ്റൈൽ തന്നെയായിരുന്നു മോനെ. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷ്. അപ്പം മൂന്ന് ജഡ്ജസും, നമ്മുടെ എല്ലാ ജഡ്ജസും നല്ല കമൻസ് ആണ് പറഞ്ഞത്, എന്നിട്ടും സൂചിച്ചില്ല, ഇഷ്ടമായി. ഓക്കെ, എന്തായാലും നമുക്ക് മാർക്സ് അറിയാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ കുഴപ്പമില്ലാത്ത മാർക്സ് തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് സെറ്റ് ഓഫ് മാർക്സ് ആണ്. പ്രാർത്ഥിച്ചോ നമുക്ക് എത്ര മാർക്ക് കിട്ടും നോക്കാം. ഷാൻസ്, രാഹുലേ, ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് നല്ലൊരു തുടക്കം, ഇനി അങ്ങോട്ട് ഇതിലും നന്നായിട്ട് വേണം പാടാൻ. ഓക്കെ, 26 out of 30 രണത്ത, 26. Thank you. 26 again. Thank you, Ranata. Faisal Mashe? 26.5 out of 30. Ini namak on 10 etrendu nokka. Mashe? 8 on 10. Rahul, congratulations. 86.5 out of 100. Nalla oru start aanu. Good start. Endalum keep going like this. Ee oru second stage line rendu chances um koodi undu. Maximum utilize cheya. Good luck. Thank you.